ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ചിക്കൻ ബാർബിക്യൂ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം, എന്നാലേ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാഹ് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതായി ചിക്കൻ വേണ്ടത് 1 kg ആണ് കേട്ടോ. 1 kg ബ്രസ്റ്റ് പീസായാലും കുഴപ്പമില്ല, മിക്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ബ്രസ്റ്റ് പീസും മിക്സായിട്ടും എടുത്തിട്ടുണ്ട്, 1 kg. ഇനി ഇതിലേക്ക് 1/2 കപ്പ് യോഗട്ടിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നില്ലേ, ഇവിടെ യോഗട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കേടാകുമ്പോൾ ടേസ്റ്റ് മാറും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 tbsp ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്തൂരി മസാല പൗഡർ ഇല്ലേ, അത് 2 tbsp ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 tbsp സോയ സോസ് ആണ്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ 1 tsp, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ ഇല്ലേ, അത് 1 tbsp, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ 1 hr വെക്കാം, ടൈം ഇല്ലെങ്കിൽ 1/2 hr വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇനി നമുക്ക് വെജിറ്റബിൾ പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സൈസ് തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്മോൾ സൈസ് ക്യാബേജ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് 1 tbsp ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 1 kg ഗീ റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചത് പറയുന്നില്ല. അപ്പോൾ പിന്നെ സ്പൈസസ് ഒന്നും ഇടാൻ പാടില്ല, ഓൺലി ഗീ ആൻഡ് സോൾട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ, സ്പൈസസ് ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കുന്നുണ്ട് റൈസ്. പിന്നെ ഈ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ബാസ്മതി റൈസ് ആയാലും ജീരകശാല, ഏത് റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാം. നമുക്ക് ജീരകശാല ആണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് അത് വെച്ച് ഉണ്ടാക്കുന്നുള്ളത്. ബാസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിതാ ഒരു പാനിലേക്ക് 2 tbsp ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഏത് ഓയിലും കുഴപ്പമില്ല. എന്നിട്ട് 1 tbsp ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇല്ല, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക വെജിറ്റബിൾസൊക്കെ. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ല അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇല്ല അതും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് സോയ സോസ് ആണ് സോയ സോസ് 1 ടേബിൾ സ്പൂൺ അതും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക വെജിറ്റബിൾസിൻ്റെ ഇത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം അപ്പോൾ ഇതാ ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ അതിലിട്ട് ഫ്രൈ ആക്കിയെടുക്കുകയാണ് എന്നിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ കുക്കിംഗ് ക്രീമില്ലേ അത് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സോസ് പ്രിപ്പറേഷൻ ചെയ്യാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മയണൈസ് ആണ് അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് ആണ് 2 ടേബിൾ സ്പൂൺ അതും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മയണൈസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നെങ്കിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടാൽ മതി അതുപോലെ തന്നെ ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇല്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ നിങ്ങൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ആ പാത്രത്തിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ആദ്യം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഇല്ലേ വെജിറ്റബിൾസ് മസാല ഇല്ലേ അതും ഈ റൈസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാർബിക്യൂ ചിക്കൻ ഇല്ലേ അതും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ബാർബിക്യൂ റൈസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റർ ഐറ്റമാണ് എന്തായാലും ഇൻഷാല്ലാ ട്രൈ ആക്കി നോക്കുക ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ അസ്സലാമു അലൈക്കും ബൈ ബൈ